കൗമാരത്തിലെ ഇഷ്ടങ്ങളേറി നഷ്ടപ്പെടുത്തിയവരാണ് നാം ഏറെയും ജി രാജേഷ് വെട്ടിയാർ എഴുതിയ ചെറുകഥ കാക്കപ്പൂവ് അവതരണം സ്വപ്ന അനിൽ വയലിനോട് ചേർന്ന് തോട്ടിലൂടെ ഒഴുകുന്ന വെള്ളത്തിനെതിരെ നീന്തുന്ന പരൽമീനുകളെ നോക്കുകയായിരുന്നു മണിയൻ മലന്നും ചരിഞ്ഞും നീന്തുമ്പോൾ വെള്ളമിന്നലുകൾ എന്ത് രസമാണ് എന്തിനാണ് ഈ മീനുകൾ ഒഴുക്കിനെതിരെ സഞ്ചരിക്കുന്നത് അവയ്ക്ക് ഒഴുക്കിനൊപ്പം സഞ്ചരിച്ചാൽ എന്ത് വയലിനോട് ചേർന്ന് നിൽക്കുന്ന നീല കോളാമ്പിപ്പൂവുകൾ കൂട്ടമായി നിൽക്കുന്നു എന്തു ഭംഗിയാണത് കാണാൻ വെള്ള ഷേഡിൽ നീലക്കാക്കപ്പൂവുകൾ എന്തിനായിരിക്കും അവയ്ക്ക് കാക്കപ്പൂ എന്ന് പേരിട്ടത് അങ്ങനെ ചിന്തിച്ചു നിൽക്കെ ദൂരെ ഒരു ശബ്ദം കേട്ടു യോ മീനു മണിയൻ അങ്ങോട്ട് വേഗത്തിൽ ഓടിച്ചെന്നു വെള്ളം ഒഴുകുന്ന തോട്ടിൽ സ്ത്രീകൾ തുണികളക്കൻ ഉപയോഗിക്കുന്ന കല്ലിൽ തട്ടി മീനു വീണതാണ് മുറിഞ്ഞ കാല് മടിയിൽ പൊക്കി വെച്ച് മറ്റൊരു കല്ലിൽ കയറി മീനു മണിയൻ കണ്ടു മഞ്ഞ പട്ടുപാവാടയുടെ താഴെ വെളുത്തു തുടുത്ത കാലിൻ്റെ പാദത്തിലൂടെ ചോര നിർത്താതെ ഒഴുകുന്നു മണിയൻ വെപ്രാളത്തിൽ ഉടുത്ത മുണ്ടിന്റെ കോന്തല വലിച്ചു കീറി കാലിൽ മുറുക്കിക്കെട്ടി വെള്ളക്കൊലിസുകൾക്ക് ചോര നിറമായി മണിയൻ മീനുവിന്റെ കാലിലെ ചോരയും അഴുക്കും കഴുകിക്കളഞ്ഞു വെളുത്തു തുടുത്ത കണ്ണങ്കാലിൽ പച്ച കറുത്ത രോമങ്ങൾ മണിയൻ മീനുവിനടുത്തിരുന്നു ചെക്കനെ ചെളിയുടെ വാട ചെറു ചിരിയോടെ മീനു പറഞ്ഞു മീനക്കുട്ടിയുടെ വേദന കുറഞ്ഞോ കയ്യിൽ പിടിച്ച് അവളെ എഴുന്നേൽപ്പിക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചു ഞാൻ ആ കാക്കപ്പൂവ് പറിക്കാൻ ആഞ്ഞതാ ചെക്ക അങ്ങോട്ട് വീണു പോയി എന്തിനാ ഇപ്പം കാക്കപ്പൂവ് ചെക്കന് മാല കെട്ടാനറിയാമോ ഉം എന്തേ രണ്ടു മാല കെട്ടിത്തരാമോ ഇപ്പോഴോ ഇപ്പം മണിയൻ വേഗം വാഴനാരെടുത്ത് വട്ടയിലയിൽ കാക്കപ്പൂവുകൾ പറിച്ച് തെങ്ങിൻ ചോട്ടിൽ ചമ്മറം പടിഞ്ഞിരുന്ന് മാല കെട്ടി മണിയൻ മാല കെട്ടുന്നത് മീനു അത്ഭുതത്തോടെ നോക്കി നിന്നു കാല് വേദനിക്കുന്നില്ലേ നിനക്ക് മീനുകുട്ടി ഏ അതൊക്കെ എപ്പോഴേ പോയി ചെക്കൻ്റെ കള്ളി മുണ്ട് കീറിയല്ലേ വേറെ ഇല്ലല്ലോ ഇതല്ലേ ഉള്ളൂ മണിയൻ അത് കേട്ടതായി ഭാവിച്ചില്ല മാല കെട്ടി സുന്ദരമാക്കുകയായിരുന്നു അവൻ രണ്ടു മാലയും കെട്ടി മണിയൻ അവളുടെ കയ്യിൽ കൊടുക്കാൻ തുനിയവേ അവൾ ഒരെണ്ണം മാത്രം വാങ്ങി അപ്പോ ഇതോ ഇത് വേണ്ടേ അത് നീ എന്റെ കഴുത്തിലിട്ടോ ചെക്ക പറഞ്ഞ് തീരു മുമ്പ് പത്താം ക്ലാസ്സുകാരൻ്റെ കഴുത്തിലേക്ക് എട്ടാം ക്ലാസ്സുകാരി മാലയിട്ടു മണിയൻ ചുറ്റും നോക്കി ആരെങ്കിലും കാണുന്നുണ്ടോ ഇല്ല വേഗം മാല മീനുൻ്റെ കഴുത്തിലേക്കിട്ടു നീല കോളാമ്പിപ്പൂമാല അവടെ കഴുത്തിനിട്ടപ്പോൾ എന്തു ഭംഗി അവൾ ഉറക്കി ചിരിച്ചു ചിരിച്ചപ്പോൾ മുഖത്തെ നുണക്കിഴികൾ തെളിഞ്ഞു ഓ എന്ത് ചന്ത പെട്ടെന്ന് മാല ഊരി തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് അവൾ ഉറക്കെ ചിരിച്ചുകൊണ്ട് ഓടിപ്പോയി പിന്നീട് പലപ്പോഴും തമ്മിൽ കാണാറുണ്ടെങ്കിലും മണിയനെ കണ്ട ഭാവം കാണിക്കാറില്ല മീനു എല്ലാ കർക്കിടകത്തിലും കാക്കപ്പൂവ് മുടങ്ങാതെ പൂക്കും ആ പൂക്കൾക്കെല്ലാം മീനുവിന്റെ മുഖമായിരുന്നു ഡിഗ്രിക്ക് ഉന്നത മാർക്ക് വാങ്ങി മണിയൻ ജയിച്ചു നാടിന്റെ സ്വീകരണം വാങ്ങി സമ്മാനത്തിന്റെ ഭംഗി നോക്കി ചാണകം മെഴുകിയ തറയിൽ തരപ്പാഴയിൽ മണിയൻ ഇരക്കവേ മഴ നനഞ്ഞ മീനു കുടിലേക്ക് ഓടി വന്നു പച്ചപ്പാവാടെ ചുവന്ന ചുവന്ന് ദാവണ ചുറ്റി മഴ നനഞ്ഞ് അണിഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവൾ ദാവണിയുടെ തുമ്പഴിച്ച് തല തുവർത്തി നീല ബ്ലൗസിൽ നിറഞ്ഞ മാറിടും വെള്ളം നനഞ്ഞിട്ട് വീഴുന്ന പൂക്കൾ ശ്വാസം വിടുന്നതിനനുസരിച്ച് പൊങ്ങിത്താണു ചെല്ലൻ ഇവിടെ അച്ഛൻ പണിക്ക് പോയി മണിയൻ പെട്ടെന്ന് പറഞ്ഞു നീലിയോ അമ്മ പുറത്തെവിടെ ഉണ്ട് മീനു എന്തോ ഞാൻ എന്റെ ചെക്കനെ കാണാൻ വന്നതല്ലേ നിനക്ക് സമ്മാനം കിട്ടിയതറിഞ്ഞ് പെട്ടെന്ന് മണിയനെ കെട്ടിപ്പിടിച്ച് കവളിൽ ഒരു കടി കൊടുത്തു അവൾ മഴയിൽ കുതിർന്ന പെണ്ണിന്റെ മണം മണിയനിലെ പുരുഷനെ ഉണർത്തി അവൻ അവളുടെ ശരീരത്തിൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവൾ മാറി ഇളകിച്ചിരിച്ചുകൊണ്ട് മഴ നനഞ്ഞു വെളിയിലേക്ക് ഓടി വർഷങ്ങൾ കഴിഞ്ഞു മണിയനെ പഠനം കഴിഞ്ഞപ്പോൾ തന്നെ സെക്രട്ടേറിയറ്റ് ജോലി കിട്ടി മീനും മെഡിസിൻ പഠനം പൂർത്തീകരിച്ച് അവിടെ തന്നെ ജോലി ചെയ്തു രണ്ടാളും ഇതിനിടയിൽ വളരെ കുറച്ച് പ്രാവശ്യം മാത്രം കണ്ടു അടുത്തു വരാനോ മിന്താനോ മീനു കൂട്ടാക്കിയില്ല നാട്ടിൽ വരുമ്പോഴെല്ലാം മണിയൻ മീനുവിനെ അവളുടെ വീട്ടിൽ നോക്കാറുണ്ട് പക്ഷേ പലപ്പോഴും കണ്ടില്ല കണ്ടാൽ കൂടി ഒന്നും ചിരിക്ക കൂടിയില്ല മണിയന്റെ വിവാഹം കഴിഞ്ഞു കൂടെ ജോലി ചെയ്യുന്ന കുട്ടി പിറ്റേന്ന് രാവിലെ വന്ന പത്രക്കാരൻ രാധാകൃഷ്ണൻ ചേട്ടൻ പുതിയൊരു വാർത്തയുമായിട്ടാണ് വന്നത് അറിഞ്ഞില്ലേ മെനഞ്ഞാന്ന് രാവിലെ മേനോന്റെ മകളില്ലേ ആ ഡോക്ടർ വെച്ച് കയ്യിൽ ഞരമ്പ് ഊറിച്ചു സംഗതി നാട്ടിൽ പാട്ടായി ഇപ്പോ ഗ്ലാസ് പൊട്ടിയതാണെന്നാ പറയുന്നത് ഇപ്പോഴത്തെ പിള്ളേരല്ലേ ആർക്കറിയാ എന്താണെന്ന് ഈശ്വരാ മെനഞ്ഞാന്ന് തിങ്കളാഴ്ച കല്യാണ ദിവസം മണിയൻ ഓർത്തു ഉച്ചക്ക് ശേഷം പട്ടണത്തിൽ പോയി മണിയനും ഭാര്യയും തിരികെ വരവേ പറമ്പിൽ തോട്ടികൊണ്ട് ഓമയ്ക്ക് കുത്തിയിടുന്നു മീനു കൈപ്പത്തിക്ക് മുകളിൽ തുണി കൊണ്ടുള്ള ചെറിയ കെട്ട് ബർമുടയും ബെനീനുമാണ് വേഷം മണിയനെ കണ്ട് അവൾ തോട്ടി താഴേക്കിട്ട് ഓടി വന്നു ആഹാ രണ്ടാളും കൂടി എവിടെ പോയതാ ചക്ക മണിയൻ മീനുവിന്റെ മുഖത്ത് നോക്കിയില്ല എന്താ കുട്ടിയുടെ പേര് ശാലിനി ശാലിനി ഇത് മിന്നു ആള് ഡോക്ടറാണ് കേട്ടോ ആ ഡോക്ടർ കുട്ടിയാണോ മീനുവും അവളുടെ കൂടെ മുന്നോട്ട് നടന്നു ശാലിനിയുമായി വളരെ പെട്ടെന്ന് മീനു കൂട്ടായി രണ്ടാളും ഒരുപാട് കഥകൾ പറഞ്ഞു ചിരിച്ചു മീനു എന്താ കല്യാണം കഴിക്കാത്തത് കല്യാണമോ എന്റെ കല്യാണം പണ്ട് കഴിഞ്ഞതാ അല്ലേ ചെക്ക മണി ഞെട്ടി മീനുവിനെ നോക്കി അവൾ അത് ശ്രദ്ധിക്കാതെ തമാശ പറഞ്ഞ് വയലിലേക്ക് വിരൽ ചൂണ്ടി കണ്ടു വയൽ നിറയെ കാക്കപ്പൂക്കൾ എന്ത് ഭംഗിയാണത് കാണാൻ അല്ലേ ഓരോ പൂവിനും ഒരുപാട് കഥകൾ കഥകളുണ്ടാവും പറയാൻ ഇല്ല ചേക്ക മണിയൻ അതിനൊന്നും മറുപടി പറഞ്ഞില്ല എന്നാൽ നിങ്ങൾ നടന്നോളെ ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ ശേഷം അവൾ കൽപ്പടവിൽ വലിഞ്ഞു കയറി വയലിലേക്ക് നോക്കിയിരുന്നു ഇവളുടെ മനസ്സിലെന്താണ് മണിയൻ മനസ്സിലാലോചിച്ച് വീട്ടിലേക്ക് വേഗത്തിൽ നടന്നു വയലിൽ പൂത്തു നിൽക്കുന്ന കാക്കപ്പൂക്കൾ തന്നെ നോക്കി പുച്ഛിച്ചു ചിരിക്കുന്നതായി മണിയനു തോന്നി ഷോ ഓരോ പൂവിനും മീനുവിൻ്റെ മുഖമായിരുന്നു